നമസ്കാരം. ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ദ വെരി ഫസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലം റിലേറ്റഡ് ഇമേജോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് അതെവിടെയായാലും അല്ലെങ്കിൽ വണ്ടി സ്പോട്ടിങ് ബസ് സ്പോട്ടിങ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ബസ് പ്രാന്തന്മാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇതൊരു ഞായറാഴ്ച ദിവസത്തെ യാത്രയാണ്. മഴയുള്ള നല്ല ട്രാഫിക്കുള്ള കുറേയേറെ കല്യാണങ്ങളുള്ള ഒരു യൂഷ്വൽ ഞായറാഴ്ചയിലെ ഒരു സിമ്പിൾ ബസ് സ്പോട്ടിങ് യാത്ര. പറവൂരിൽ നിന്ന് ആറ്റൂറമ്പത്തെ ബസ് പിടിച്ചു, ഗുരുവായൂരിൽ ഇറങ്ങി. അതൊരു റോ വീഡിയോ ആയിട്ട്, ഒരു ജസ്റ്റ് റോ റൈഡിങ് വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ ചാനൽ പോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ടിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് പാർക്കിംഗ് ഗ്രൗണ്ട് ആകമാനം ഫുള്ളായിരുന്നു. മഴയുള്ള ദിവസമായതുകൊണ്ട് അന്നിറക്കുന്ന ഫോട്ടോസിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. മൺസൂൺ ഫോട്ടോഗ്രാഫി. ബസ് ബോഡി സ്റ്റൈലിങ്ങിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഇത് നമ്മുടെ ചെറിയ ഗുരുവായൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. നേരത്തെ നിലയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് എന്താ ഇപ്പോൾ ചെറിയൊരു ചെളിമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ടൗണിൽ ചെറിയൊരു ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുരുവായൂരിനെ ഒരു ടൗൺ എന്ന് വിളിക്കാമെന്നറിയില്ല, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. ഈ പാലക്കാട് ഷൊർണൂർ റീജിയനിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പഴയ ചില്ലി വീർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാറ്റി പണിത കരൂർ ടൈപ്പ് വണ്ടികൾ, പിന്നെ ഗുരുവായൂർ ലോക്കൽ ഓടുന്ന കുറച്ച് നാടൻ പൊടി വണ്ടികൾ, കുറച്ച് മാപ്രാണൻ സ്റ്റൈലിലുള്ള ഗ്രില്ല് വെച്ചുള്ള വണ്ടികൾ, പിന്നെ വൈറ്റിലിൽ നിന്ന് ഓടി വരുന്ന കരൂർ ബിൽട്ട്, നമ്മുടെ വടക്കേ വീട്ടിൽ ആറ്റുപുറമ്പത്ത് അടക്കമുള്ള പഴയ ബിഗ് നെയിംസ്, ഇപ്പോഴും ബിഗ് നെയിംസ് ആണ്. എന്നാൽ പണ്ട് മറ്റേ കളർ കോഡൊക്കെ വരുന്നതിന് മുമ്പ് സൈക്കോ ടൈപ്പ് വണ്ടികളാണല്ലോ. ഇപ്പോഴും സ്പീഡിന് കുറവൊന്നുമില്ല. അങ്ങനെ 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 കുറച്ച് വണ്ടികളും, പിന്നെ തീരെ പരിചയം പോലും ഇല്ലാത്ത ഒരുപാട് ഒരുപാട് ലോക്കൽ ബോഡികളും, പിന്നെ എട്ടക്ക അല്ലാതെ അല്ല നമ്മുടെ കോട്ടയത്തു നിന്നും തൊടുപുഴ ഭാഗത്തു നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത പഴയ കുറച്ച് കൊണ്ടോടി വണ്ടികളും. അത് പിന്നെ കാലഘട്ടത്തിൻ്റെ ഒരു അടയാളമാണല്ലോ. ഇപ്പോൾ ഏറ്റവും സെയിലുള്ള സെക്കൻഡ് ഹാൻഡ് ബോഡികളിൽ ഒന്നൊക്കെയാണ് നമ്മുടെ കൊണ്ടോടിയുടെ ഷട്ടർ ബോഡീസ്. അപ്പോൾ അതുകൊണ്ട് അതും കുറച്ചേറെയല്ല, ഒന്ന് രണ്ടെണ്ണൊക്കെ കണ്ടു. അങ്ങനെയൊക്കെയാണ്. പിന്നെ നടന്നു കഴിഞ്ഞത് നമ്മുടെ ദേവസ്വത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. മുഴുവൻ കോൺട്രാക്ട് കരേജ് വണ്ടികൾ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ, ചെറിയ വണ്ടി നമ്മുടെ മഹീന്ദ്രയുടെ ചെറിയ ശാസി പണിത ടാറ്റയുടെയൊക്കെ ചെറിയ ചെറിയ വണ്ടികളുണ്ട്. പിന്നെ ട്രാവലർ ഒന്ന് രണ്ടെണ്ണമൊക്കെ കണ്ടോളൂ. പിന്നെ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന പ്രകാശിൻ്റെ ഡിഫറൻറ്റ് സീരീസിലുള്ള സെഡോൺ, വേഗ, അങ്ങനെ നടക്കുന്ന എല്ലാ ടൈപ്പ് വണ്ടികളും, പിന്നെ ഇടയ്ക്കൊരു നമ്മുടെ വീര ബോഡിയിൽ പണിത അല്ലെങ്കിൽ വീരയിൽ പണിത കൽപ്പകയുടെ ഒരു വണ്ടിയുണ്ട്, ഫിക്സഡ് ഗ്ലാസ് എ സി വണ്ടി. പിന്നെ കുറച്ച് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളുണ്ട്. സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ കിഴക്കണം പച്ച വണ്ടിയാണ്. ബോഡി അതൊന്നും മനസ്സിലായില്ല. അധികം നേരം റൗണ്ട് വയ്ക്കാനും തോന്നില്ല, കാരണം വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇടയ്ക്ക് നിൽക്കും, വണ്ടിയിലെ പണിക്കാരൊക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നൈസായിട്ടൊരു വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ നേരത്തെ പറഞ്ഞാലും മഴക്കാലം ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു കറുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഉള്ളൊരു വണ്ടി പച്ച ആയതുകൊണ്ടും, പിന്നെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സമയത്തെടുത്ത ഫോട്ടോസിനും അല്ലെങ്കിൽ ഈ സമയത്തെടുത്ത വീഡിയോസിനൊക്കെ ഒരു പ്രത്യേക ഭംഗി. എഗെയിൻ ഭംഗി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റബിളാണ്. ഓരോരുത്തരുടെ ഇഷ്ടം താല്പര്യം അങ്ങനെയൊക്കെ റിലേറ്റബിളാണ്. എങ്ങാനും കാണാൻ ഒരു ചെറിയൊരു ഭംഗി പോലെ തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞൂടെ അല്ലാതെ ചില്ലറ വണ്ടികളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗുരുവായൂരിലെ ആന സ്പോട്ടിംഗ് അല്ലെങ്കിൽ വണ്ടി സ്പോട്ടിംഗ് കഥകളും കാര്യങ്ങളൊക്കെ. ദിസ് ഈസ് ബസ് പ്രാന്തം പാർ ആൻഡ് യു ആർ വാച്ചിങ് നാട്ടിലെ ബസ്സുകൾ. ബാക്കിയുള്ള വീഡിയോസൊക്കെ പോയി കാണാം. ഓക്കെ, താങ്ക് യു.